പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നീട് ഇതെന്താ ഫ്ലോർ, പിന്നീട് കോൺഫ്ലോർ, ഫ്ലോർ ഒരു കപ്പ് വേണം, കോൺഫ്ലോർ അര കപ്പ്, പിന്നീട് ഫ്രഷ് ക്രീം, പിന്നീട് ഉപ്പ് ആവശ്യം, പാല്, ചില്ലി പൗഡർ, എഗ്ഗ് രണ്ടെണ്ണം, പിന്നെ ഓട്സ്, ഗരം മസാല, പിന്നീട് ഇത്രയേ ഉള്ളൂ. ഇനി എന്താ വേണ്ട മൈദലി? ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, നാരങ്ങമുന്തി, പിന്നെ പെപ്പർ പോപ്പ്. ഓക്കെ, നമുക്കിനി നമ്മള് ഈ ചിക്കൻ 30 മിനിറ്റ് എന്താ സോൾട്ട് വാട്ടറിൽ ഇട്ടതാണ്. 30 അല്ലെങ്കിൽ ഒരു മണിക്കൂറും നിങ്ങൾക്ക് ഇടാം. അപ്പൊ നമുക്കിനി ലൈൻ ഇടാൻ തുടങ്ങാം. ഈ ലൈൻ എണ്ണ എന്തിനാണെന്ന് അറിയാമോ ഫ്രണ്ട്സ്? നല്ല മസാലയൊക്കെ അകത്ത് നല്ലോണം കിട്ടാൻ വേണ്ടിയാണ് ഈ ലൈനൊക്കെ നല്ലോണം ഇടേണ്ടത്. അല്ലെങ്കിൽ മസാലയൊന്നും നല്ലോണം കിട്ടില്ല. എനിക്കും എന്റെ ട്വിൻ സിസ്റ്ററിനും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഇഷ്ടമാണോ ഇഷ്ടമല്ലെങ്കിൽ. എനിക്കും മിഥുനും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. നമ്മൾ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ്. നമ്മൾ നോൺ വെജ് വേണ്ട അപ്പം തന്നെ എടുക്കും. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റും യമ്മിയും ആയിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പം കഴിച്ചാലേ നമുക്ക് ഇനി കഴിക്കണം കഴിക്കണം എന്ന് തോന്നിപ്പിക്കും. അത്രയ്ക്ക് യമ്മി ആയിട്ടുള്ളതാണ് ഈ സാധനം. ഇനി നമുക്ക് ചിക്കന്റെ പോക്കിങ്ങിന്റെ മിക്സ് ഉണ്ടാക്കാം. അത് നശിച്ച പോക്ക്. ആദ്യം നമുക്ക് വേണ്ടത് മൈദ 1 കപ്പാണ് വേണ്ടത്. ഇടാം. ഇനി നമുക്ക് വേണ്ട കോൺഫ്ലോർ 1/2 കപ്പാണ് വേണ്ടത്. ഇടാം. ഇനി നമുക്ക് ഗരം മസാല ഇടാം. 2 ടേബിൾ സ്പൂൺ ഇടണം. ഇനി നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് എന്നെ കൂടെ മിക്സ് ചെയ്യാൻ സഹായിക്കോ. ഇനി നമുക്ക് ചില്ലി പൗഡർ ഇടാം. ഫുള്ളും ഇടണം. 2 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ണിലാവാതെ സൂക്ഷിക്കണേ. മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അതുകൊണ്ട് കണ്ണിലാവാതെ സൂക്ഷിക്കാം. കുറച്ച് ഉപ്പിടാം. നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇടാം. 1 സ്പൂൺ മതി. നല്ലോണം മിക്സ് ചെയ്യാം. 1 കപ്പ് ഓട്സ് ഇടാം. കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ്. നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്യാം. അയ്യോ, ഇനി അടുത്ത നമുക്ക് എഗ് മിക്സ്ചർ ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് മൈദലി പറഞ്ഞു. ആദ്യം നമുക്ക് മുട്ട പൊട്ടിക്കണം. 2 മുട്ട വേണം. മൈദലി മുട്ടയാണെങ്കിൽ കയ്യിൽ ചെറിയ നാറ്റൊക്കെ വരും, കുഴപ്പമില്ല. ഷെല്ലി വീഴാതെ പോകണം. ഇതില് എല്ലാം ഒന്നും നിൽക്കില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ബോളിലിടാല്ലേ. ആദ്യം എഗ്ഗിടാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പാലൊഴിക്കാം. പാൽ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ഒഴിക്കാം. അത് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ.
ഫ്രഷ് ക്രീം വെക്കാം. ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ പാലിട്ടുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം കട്ടി പോണ വരെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാക്കിംഗ് ചെയ്ത് തുടങ്ങാം. എല്ലാം ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചിക്കൻ എടുക്കാം. ചിക്കൻ കാലയുടെ ഫേവറേറ്റ്. എന്ത് കണ്ടാലും ചിക്കൻ കാല മാത്രമേ എടുക്കുള്ളൂ. ഇനി നമുക്ക് ആദ്യം ഈ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് മൈദ ബാറ്ററിൽ നല്ലോണം നമുക്ക് എന്താ ചിക്കന് അപ്പത്തും ഇപ്പത്തും ആയിട്ട് നല്ലോണം ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ടാപ്പ് എടുക്കാം. ഇനി അടുത്തതായിട്ട് കേക്ക് മിക്സറിലോട്ട് നല്ലോണം ചെയ്ത് കൊടുക്കാം. പിന്നീട് അടുത്തതായിട്ട് നമുക്ക് ഇത് വീണ്ടും വീണ്ടും മിക്സ് ചെയ്യാം. നല്ല ക്രിസ്പി ഒക്കെ ആവണ്ടേ, അതുകൊണ്ടാണ് നമ്മള് ഈ 3 ലെയർ കോട്ടിങ്ങിലൊക്കെ മിക്സ് ചെയ്യണം. പ്ലേറ്റായിട്ട് കൊടുക്കാം. അടുത്ത ചിക്കൻ കാലിൽ മൈലി തന്നെ ചെയ്യട്ടെ. ഇനി നമുക്ക് ഇത് വീണ്ടും അതേപോലെ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ഇതില് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമ്മൾ എഗ് ബാറ്ററിലെടുത്തിട്ട് നല്ലോണം എഗ് നല്ലോണം അതിൽ പിടിക്കണമെങ്കിൽ നമ്മൾ അതിലോട്ട് ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്ത് കാണണം. ഇനി നമുക്ക് വീണ്ടും ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടുത്ത ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തിട്ട് ആ പ്ലേറ്റില് നമുക്ക് വയ്ക്കാം. നല്ല രുചിയായിരിക്കും അല്ലേ. ഇനി നമുക്ക് ചിക്കൻ്റെ തൊട എടുക്കാം. മിക്സ് ചെയ്യാം. അതിലെല്ലാവർക്കും പിടിക്കണം. അത് ഇനി വീണ്ടും ഇതിലോട്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നു. എനിക്കറിയാം. അപ്പൊ നമ്മുടെ ചിക്കനില് വച്ച് ഡിപ്പ് ചെയ്ത മൈദ ബട്ടറും എഗ് മിക്സ്ചറും എല്ലാം നല്ലോണം എല്ലാം അതിന്റെ അകത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് ചെയ്യുന്ന മൈദിലി? നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. ആ അപ്പോ നമുക്ക് അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് എന്തായാലും നമ്മുടെ മുഖത്തൊക്കെ എണ്ണ വീണ് വൃത്തിയിടാവും. അപ്പൊ നമ്മുടെ അമ്മയുടെ കയ്യിൽ തന്നെ ഫ്രൈ ചെയ്യാൻ കൊടുക്കാം. ഇപ്പൊ അപ്പൊ നമുക്ക് ഫ്രൈയിങ് പാൻ വയ്ക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഹോംമേഡ് സ്റ്റൈൽ KFC ചിക്കൻ റെഡിയായി. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന സോസ് എന്ന് വെച്ചാൽ ഗാർലിക് ചില്ലി സോസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കാം, ചില്ലി സോസ് എടുക്കാം, സ്വീറ്റ് സോസ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം, മയോ എടുക്കാം. ബൈ.